എന്നോട് പറഞ്ഞിട്ട് നീ എന്തിനാ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്? കാരണം എനിക്ക് എന്റെ തെറ്റിൽ പശ്ചാത്താപമുണ്ട്. ഞാൻ വീട് വിട്ട് പോയില്ലായിരുന്നെങ്കിൽ നിങ്ങൾ ഇവിടെ വരില്ലായിരുന്നു. നിങ്ങൾ ഇവിടെ വന്നില്ലായിരുന്നെങ്കിൽ നിങ്ങൾക്ക് ഒരു അസുഖവും വരില്ലായിരുന്നു. അറിയാ എനിക്ക് കുറച്ച് ദിവസം കഴിയുമ്പോൾ നമ്മൾ വേർപിരിഞ്ഞ് താമസിക്കേണ്ടവരാ. പക്ഷെ നിങ്ങൾ എന്റെ കൺമുന്നിലുള്ളത് വരെ എനിക്ക് കണ്ണടയ്ക്കാൻ കഴിയില്ലല്ലോ. അല്ലാതെ വേറെ കാരണമൊന്നുമില്ലേ? വേറെ എന്ത് കാരണമാ? പറഞ്ഞു കഴിഞ്ഞില്ലേ നമ്മൾ തമ്മിലുള്ള എല്ലാ ബന്ധങ്ങളും അവസാനിച്ചു? നിങ്ങൾക്ക് ഞാനുമായി ഒരു ബന്ധവും വേണ്ടെന്ന് എന്നെ ഒന്നും പറയാൻ അനുവദിക്കില്ല. പറയുന്നതൊന്നും കേൾക്കുകയില്ല. എന്നിട്ട് കൊണ്ടുവന്ന തെളിവുകൾ പോലും കാണാനുള്ള മനസ്സ് കാണിച്ചില്ല. സമയം കളയാതെ മരുന്ന് കുടിക്ക്. എന്റെ കയ്യിലൊന്നുമില്ല. മരുന്ന് ചൂടായിരുന്നു. എന്റെ നാവ് പൊളിപ്പോയി. അടുത്ത നിഖില് ആലിയ പോലെ തന്നെ ചോദ്യം ചെയ്യാനായിരിക്കും വിളിക്കുന്നത്. അല്ലെങ്കിൽ വല്ല ഓർഡറും തരാനായിരിക്കും. ആ നിഖിൽ, അബിയെ കുറിച്ച് എന്തെങ്കിലും അറിഞ്ഞോ? ആ അറിഞ്ഞല്ലോ. ഞാൻ ഇപ്പൊ അബിയുടെ കൂടെ തന്നെയാ. കാൻഡിലെ ഡിന്നർ കഴിക്കാ. നീ വന്ന് ഞങ്ങളുടെ ഒപ്പം ജോയിൻ ചെയ്യുന്നോ? നീ എന്താ കളിയൊക്കെ വേണം? കളിയാക്കല്ല. എനിക്ക് തോന്നുന്നത് നിന്നെ ആലിയും ബോംബ് വെച്ച് കൊല്ലാനാ. നിങ്ങളുടെ പ്രോബ്ലം എന്താ? ആർക്കെങ്കിലും എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ നേരെ എന്നെ വിളിച്ചോളൂ. ആർക്കെങ്കിലും ഓർഡർ തരണമെങ്കിൽ എന്നെ ഉടനെ വിളിച്ചോളൂ. ഓർഡർ ചെയ്തിട്ട് എൻക്വയറി ചെയ്യുന്നത് കണ്ടാ തോന്നും പിസ്സ ഓർഡർ ചെയ്തിട്ട് 30 മിനിറ്റിനുള്ളിൽ ഡെലിവറി നടത്താൻ വേണ്ടിയാണെന്ന്. എനിക്കും അറിയാം അബിയും പ്രിയയും തിരയണോ എന്ന്. ഞാൻ തിരയുന്നുണ്ട്. പ്ലീസ് എന്നെ വിളിച്ച് എന്റെ ഉറക്കം കെടുത്തരുത്. പ്ലീസ്. നിനക്ക് എങ്ങനെ ഉറങ്ങാൻ കഴിയുന്നു? ആ പ്രിയ നമ്മുടെ വീഡിയോ കൊണ്ടുപോയിട്ടുണ്ട്. എനിക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല. നോക്ക്, നീ ചെയ്യാവുന്ന നീ ചെയ്തോളൂ. പക്ഷെ പ്ലീസ് സ്റ്റോപ്പ് കോളിംഗ് മീ. എന്റെ ഉറക്കം നശിപ്പിക്കരുത്. ഏറ്റവും അധികം ടെൻഷൻ ഇവക്കല്ലേ ഉണ്ടാവേണ്ടത്? എന്നിട്ട് അവൾ ഉറങ്ങാൻ പോന്നു. ഇവളെന്താ ഇങ്ങനെ? എന്നിട്ട് ഞാനിവിടെ
ടു ഹെൽ ദിസ് വുമൺ ടു ഹെൽ ദിസ് വുമൺ എന്താ ഈ തനു ആലി ഇങ്ങനെ ആയിപ്പോയത്? ഉറങ്ങിക്കോ, ഉറങ്ങിക്കോളൂ, സമാധാനത്തോടെ ഉറങ്ങിക്കോളൂ. അല്ല എനിക്കെന്താണ് പ്രോബ്ലം? എന്റെ പ്രോബ്ലത്തിന്റെ സൊല്യൂഷൻ ഞാൻ എന്തായാലും കണ്ടുപിടിക്കും. നീ എന്തിനെന്തെങ്കിലും ടെൻഷൻ അടിക്കുന്നേ? നീയും സമാധാനമായി ഉറങ്ങിക്കോ. ഈ ടൈം ഉറങ്ങാനുള്ളതല്ല, നിന്റെ എല്ലാ സ്വപ്നവും തകരാൻ പോവുകയാണ്. നിനക്ക് എങ്ങനെ ഉറങ്ങാൻ കഴിയും? അബിയും പ്രിയയും കണ്ടുമുട്ടുന്നത് നിനക്ക് തടയാൻ കഴിഞ്ഞില്ലെങ്കിൽ സ്വയം രക്ഷയ്ക്ക് വേണ്ടി പാക്കപ്പ് പ്ലാൻ ചെയ്യാൻ പറ്റുമല്ലോ. അതേ നീ അതാണ് ചെയ്യേണ്ടത്. ആ രണ്ട് പെണ്ണുങ്ങളും ചേർന്ന് വള്ളം മുക്കുന്നതിന് മുമ്പ് നീ നിന്റെ ലൈഫ് ബോട്ട് ഉണ്ടാക്ക. സമയം കളയാനില്ല ഇനി. ഞാൻ പറയുന്നത് കേക്കാവോ? നമ്മുടെ പ്രണയമാണ് സത്യം. ഞാൻ പറയുന്ന കേക്കോ? ഇപ്പൊ എങ്ങനെയുണ്ട്? പനി കുറഞ്ഞിട്ടുണ്ട്, മരുന്ന് കുടിച്ചാൽ നന്നായി. നിങ്ങൾക്ക് തൊണ്ട വേദനിക്കുന്നുണ്ടോ? ഞാൻ ഓക്കെയാണ്. മഴ പെയ്ത് തീർന്നു. നമുക്കിനി വീട്ടിൽ പോയാലോ? വീട്ടിൽ പോകുന്നതിന് മുന്നേ നിങ്ങൾ ഒരു തവണ കൂടി മരുന്ന് കുടിക്കണം. ആരോഗ്യം മോശമായാലേ അച്ഛമ്മ വെറുതെ ടെൻഷനാവും. എന്തിനാ അച്ഛമ്മയെ വിഷമിപ്പിക്കാൻ നിൽക്കുന്നത്? മരുന്ന് ഞാൻ ഉണ്ടാക്കിയിട്ട് വരാം. റോബിൻ, റോബിൻ! യെസ് മാം. ഇതെന്താ, കോഫിയാണോ അതോ മരുന്നാണോ? സോറി മാം, ഞാനിപ്പോ മാഡത്തിന് മറ്റൊന്നും ഉണ്ടാക്കി തരാം. അത്രയ്ക്ക് സമയം എന്റെ അടുത്തില്ല, പക്ഷെ നെക്സ്റ്റ് ടൈം ശ്രദ്ധിക്കണം. ഓക്കെ മാം. അച്ഛമ്മേ, അച്ഛമ്മേ, അബിയുടെ ഫോൺ എന്തെങ്കിലും വന്നായിരുന്നു അച്ഛമ്മേ? ആ, അവന്റെ കോൾ വന്നിരുന്നു. അവൻ ഡൽഹിയിൽ പോവാണെന്ന് പറഞ്ഞു. ഏതാണ്ട് കോൺട്രാക്ട് സൈൻ ചെയ്യാനോ മറ്റോ ആണ്. താങ്ക് ഗോഡ്, അവൻ അച്ഛമ്മെങ്കിലും വിളിക്കാൻ തോന്നിയല്ലോ. ബട്ട് അച്ഛമ്മേ, പ്രീച്ചയുടെ കാര്യം എന്തെങ്കിലും അറിയാൻ കഴിഞ്ഞായിരുന്നോ? പ്രീച്ച എവിടെയാണെന്ന് ഒരു അറിവുമില്ല. പ്രിയയുടെ കാര്യം അറിയില്ല, ചിലപ്പോ സരളയ്ക്ക് അറിയാമായിരിക്കും. നിൽക്ക്, ഞാൻ സരളയെ ഒന്ന് വിളിച്ചു നോക്കാം.
ഹലോ. നമസ്കാരം. ക്ഷമിക്കണം, രാവിലെ തന്നെ ഞാൻ നിങ്ങളെ ഡിസ്റ്റർബ് ചെയ്തു. അത് ഞാൻ പ്രിയയെ കുറിച്ച് ഓർത്ത് അല്പം ടെൻഷനില്ല. അറിയില്ല അവൾ എവിടെയാണെന്ന്, എങ്ങനെയാണ് എന്നൊന്നും ഒന്നും മനസ്സിലാവുന്നില്ല. എനിക്കറിയാം, അവൾ അഭിയുടെ മറ്റൊരു ബംഗ്ലാവിലെ അവിടെയുണ്ട്. അതെയോ, അവർ അവിടെ ഉണ്ടോ? അല്ല, എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഇല്ലില്ല, ഒരു പ്രശ്നവുമില്ല. ഞാൻ പിന്നെ നിങ്ങളോട് സംസാരിക്കാം, കേട്ടോ. ഇല്ല, ഇത്ര പെട്ടെന്നെന്താ ഫോൺ കട്ടാക്കിയത്? ഞാൻ ഇവരോട് പറയാൻ മറന്നുപോയല്ലോ പ്രിയയോടൊപ്പം അഭിയം ഉണ്ടെന്നുള്ള കാര്യം. എന്തായാലും സാരമില്ല, അടുത്ത തവണ വിളിക്കുമ്പോ ആ കാര്യം സൂചിപ്പിക്കാം. അച്ഛമ്മേ, ആന്റി എന്താ ഇപ്പൊ പറഞ്ഞത്? സരള പറയുക, പ്രിയ ഉണ്ടല്ലോ അവള് നമ്മുടെ മറ്റേ ബംഗ്ലാവില്ലേ, അവിടെ ഉണ്ടെന്ന്. ചേച്ചി, അഭിയുടെ ബംഗ്ലാവിൽ എങ്ങനെയാ എത്തിയത്? അച്ഛമ്മേ, അഭി ഡൽഹിയിലല്ലേ? പിന്നെ ചേച്ചി ആ ബംഗ്ലാവിൽ എന്ത് ചെയ്യാണ്? അഭി ഡൽഹിയിലാണ്, പ്രിയ ആ ബംഗ്ലാവിലും. അപ്പൊ അവർ ഇതുവരെ പരസ്പരം കണ്ടിട്ടില്ല. ദിസ് ഇസ് അമേസിംഗ്. ഈ ഗുഡ് ന്യൂസ് എനിക്ക് നിഖിലിനോടും ആലിയോടും പറയണം. ചിലപ്പോ അവൾക്ക് തോന്നിക്കാണും അവൻ വീട്ടിലില്ലാത്തത് കൊണ്ട് അവിടെ ഉണ്ടാവും. ചിലപ്പോ അങ്ങനെയും ആവാം, കാരണം ചേച്ചി എന്നോട് പറഞ്ഞിരുന്നു അഭി എവിടെയാണെന്ന് ചേച്ചിക്ക് അറിയാവുന്ന. അല്ല, അച്ഛമ്മയുടെ കയ്യിൽ ആ ബംഗ്ലാവിന്റെ ലാൻഡ് ലൈൻ നമ്പർ എന്തെങ്കിലും ഉണ്ടോ? പ്ലീസ് ഒന്ന് നോക്കി അച്ഛമ്മേ. ബംഗ്ലാവിന്റെ ലാൻഡ് ലൈൻ നമ്പർ അവരെന്നോട് പറഞ്ഞതാ? ചിലപ്പോ ഞാൻ എന്റെ ഡയറിയിൽ എഴുതി കാണും. അച്ഛമ്മ ഒരു കാര്യം ചെയ്യ, ആ നമ്പർ വേഗം നോക്കിയെടുക്ക. കിട്ടിക്കഴിഞ്ഞാ വേഗം തന്നെ എന്നെ വിളിച്ച് പറയണോ അച്ഛമ്മേ? നീ എവിടെ പോകുന്നു? അച്ഛമ്മേ, ഞാൻ ആ ബംഗ്ലാവ് വരെ ഒന്ന് പോയിട്ട് വരാം. അഭി എങ്ങനെ അവിടെ വന്നു കഴിഞ്ഞാൽ ചേച്ചി തനുവിന്റെ സത്യാവസ്ഥ പറയുകയാണെങ്കിൽ ഉറപ്പായിട്ട് ഞാൻ അവിടെ ഉണ്ടാവണമെന്ന് എനിക്ക് തോന്നുന്നത്. തനുവിന്റെ കള്ളത്തരം പുറത്തു കൊണ്ടുവരാൻ ഇതിനേക്കാൾ നല്ലൊരു അവസരം ഉണ്ടാവില്ല. അഭിയുടെ മുന്നിൽ വെച്ച് ചേച്ചിയെ സപ്പോർട്ട് ചെയ്യാൻ ഞാനെങ്കിലും കൂടെ ഉണ്ടാവണ്ടേ? അച്ഛമ്മ ഞാൻ പോവാ, നമ്പർ കിട്ടിയാൽ ഉടൻ തന്നെ എന്നെ വിളിച്ച് പറയണം. നീ തനുവിനെ വിളിച്ചോ, അഭിയെ കുറിച്ച് എന്തെങ്കിലും അറിയാൻ കഴിഞ്ഞോ? ഒന്നും അറിയാൻ കഴിഞ്ഞില്ല. ആ തനുവിനോട് ഞാൻ ഇനി സംസാരിക്ക പോലും ഇല്ല. അവൾ എത്ര റൂഡായിട്ടാ സംസാരിച്ചെന്ന് അറിയോ? എനിക്ക് തോന്നിയത് ഫോണിനകത്തൂടെ പോയി അവൾ കിട്ട ഒറ്റയടി കൊടുക്കാനാ. സംസാരിക്കാൻ പോലും അറിയില്ല. അവളുടെ കാര്യം പറഞ്ഞതേ ഉള്ളൂ. ദേ വിളിക്കുന്നു. ഹലോ ആലിയ, എന്തെങ്കിലും അറിയാൻ കഴിഞ്ഞോ? എന്തറിയാനാ? അവനും നിന്റെ അടുത്ത് വന്നതിന്റെ കാരണം അവനും അഭിയും പ്രിയയും കുറിച്ച് ഒന്നും അറിയാൻ കഴിഞ്ഞിട്ടുണ്ടാവില്ല. ഓ റിയലി? എന്നിട്ട് നിനക്ക് എന്താ അറിയാൻ കഴിഞ്ഞു? എനിക്കറിയില്ല, നിന്നോട് ആര് പറഞ്ഞു? അച്ഛമ്മയുടെയും പ്രണവിന്റെയും സംസാരം കേട്ടു. അവര് പറഞ്ഞത് അഭി പിന്നെ പ്രിയ അവളുടെ വീട്ടിലില്ല, അഭിയുടെ മറ്റൊരു ബംഗ്ലാവില്ലേ അവിടെ അഭിയെ കാത്തിരിക്കുക. അഭി വീഡിയോ കണ്ടിട്ടില്ല, നമ്മൾ സേഫ് ആണ്. ആലിയ, നമുക്ക് ഒരു ചാൻസ് കൂടെ ഉണ്ട്, എന്തെങ്കിലും ചെയ്യണം. തനു, നീ ഒരു കാര്യം ചെയ്യും, എത്രയും വേഗം എന്റെ ഹോട്ടൽ റൂമിൽ വാ, ഞങ്ങൾ ഇവിടെ ഉണ്ട്. ഓക്കെ, ഞാൻ അരമണിക്കൂറിനുള്ളിൽ വരാം. ബൈ. ഈ പ്രീച്ചിയുടെ ഫോൺ എന്താ കിട്ടാത്തത്? എത്ര നേരം ട്രൈ ചെയ്യാ. എവിടെയായിരുന്നു ഇതുവരെ? ആലിയുടെ ഹോട്ടലിൽ പോണം, വരൂ. ഓക്കെ. ആലിയ? അല്ല, ആലി ഇങ്ങോട്ട് വന്നോ? പക്ഷെ തനു എന്തിനാ ഇത്ര തിടുക്കത്തിൽ അവളെ കാണാൻ പോകുന്നത്? ഇനി ആലിയെ വീണ്ടും തനുവിന്റെ നിഖിലിന്റെ ഒപ്പം കൂടി കാണുമോ? ചിലപ്പോ ഇതിന്റെയൊക്കെ പിന്നിൽ ആലിയെ ഉണ്ടാവും. ഇതെന്താ എനിക്ക് മുൻപ് തോന്നാത്തേ? എന്തായാലും ശരി, എനിക്കിത് കണ്ടുപിടിച്ചേ പറ്റൂ. ഇവളെന്തിനാ ഇതൊക്കെ ചെയ്യുന്നത്? ഞാൻ എന്റെ തീരുമാനം ഇവളോട് പറഞ്ഞല്ലേ, ഇന്നലെ രാത്രി എല്ലാം ക്ലിയർ ആയിട്ട് ഇവളോട് പറഞ്ഞു കൊടുത്തിട്ടും ഇവളെന്തിനാ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്? ഇന്നലെ രാത്രി എനിക്ക് വയ്യാതായപ്പോഴും ഇവളെന്തിനാ എന്നെ കെയർ ചെയ്തത്? ശരിക്കും ഇവളുടെ ഭാഗത്ത് എന്തെങ്കിലും സത്യമുണ്ടോ? ഇനി വല്ല തെളിവായിട്ടാണോ വന്നത്? ചിന്തിച്ചിട്ട് ഒരു എത്തും പിടിയും കിട്ടുന്നില്ലല്ലോ. അവളുടെ മനസ്സിലിപ്പോൾ എന്തായിരിക്കും ഉള്ളത്? ഒന്നും മനസ്സിലാവുന്നില്ല. ഇപ്പോൾ വരുമ്പോൾ ഡയറക്റ്റായിട്ട് അങ്ങ് ചോദിക്കാം അവൾക്ക് എന്താ വേണ്ടതെന്ന്. ഏയ് നിക്കോടെ, സൂക്ഷിച്ച്, നിനക്ക് നോക്കി നടന്നൂടെ. നീ എന്തായി കാണിക്കുന്നത്? നോക്കി നടന്നൂടെ, തറയിൽ കുപ്പിച്ചിൽ കിടക്കുന്ന നീ കണ്ടില്ല?
ഒരുപാട് ബ്ലഡ് വരുന്നുണ്ടല്ലോ. ഇനി നീ ഇത് മനഃപൂർവ്വമാണോ ചെയ്തത്? നീ എന്താ ഇങ്ങനെ നോക്കുന്നത്? ചിലപ്പോ ഞാനിതൊക്കെ കാണുമ്പോ നിന്നെ കൂടുതൽ കെയർ ചെയ്യും, നിന്റെ മുറിവ് കെട്ടിത്തരും, നീ ഇന്നലെ എന്നെ കെയർ ചെയ്തതുപോലെ. കാര്യം ഇനി നീ എന്ത് ചെയ്താലും അതിനൊരു റീസൺ ഉണ്ടാവുമല്ലോ. എനിക്കൊന്നും മനസ്സിലാവുന്നില്ല ഞാൻ എന്തിനാ ഇതൊക്കെ ചെയ്യുന്നതെന്ന്. എന്തായാലും ആർക്കായാലും ഇതൊക്കെ ചെയ്താലേ പറ്റൂ. ചെയ്യണ്ട. എന്റെ കാര്യം നോക്കാൻ എനിക്കറിയാം. ഓ, ഇങ്ങനെയാണ് നോക്കുന്നത് അല്ലേ? ദേ ഇപ്പോഴും ബ്ലഡ് വരുന്നുണ്ട്. നീ അവിടെ മുറുകെ പിടിച്ചോ, മുറുകെ പിടിക്കാൻ. ബ്ലഡ് നിൽക്കുന്നവരെ അങ്ങനെ തന്നെ പിടിച്ചോ. നിന്റെ അമ്മ ഇതൊന്നും പഠിപ്പിച്ചു തന്നിട്ടില്ല അല്ലേ, എങ്ങനെയാ മുറിവ് കിട്ടേണ്ടതെന്നൊക്കെ? അച്ഛമ്മ പഠിപ്പിച്ചിട്ടില്ലേ മുറിവ് പറ്റിയവരെ വഴക്ക് പറയാൻ പാടില്ലെന്ന്? വഴക്ക് പറയാതെ ഞാനിപ്പോ എന്താ നിന്നെ ചെയ്യേണ്ടത്? എന്റെ കാലിവിടെ അവിടെ മിണ്ടാതിരുന്നോ? പറഞ്ഞില്ലേ എന്തിനാ നിങ്ങൾ ഇതൊക്കെ ചെയ്യുന്നത്? ഇന്നലെ പറഞ്ഞു കഴിഞ്ഞല്ലോ നമ്മൾ തമ്മിൽ യാതൊരു ബന്ധവും അവശേഷിക്കുന്നില്ലെന്ന്. പിന്നെ എന്തിനാ വെറുതെ ഇതൊക്കെ ചെയ്യുന്നത്? എന്റെ കാലം മുറിഞ്ഞു, കുറച്ച് ചോറ് പോയി, അതിന് നിങ്ങൾക്ക് എന്താ? ഇനി എന്റെ അമ്മയ്ക്ക് വേണ്ടിയാ ഇതൊക്കെ ചെയ്യുന്നെന്ന് പറയരുത്. നിനക്ക് അച്ഛമ്മയ്ക്ക് വേണ്ടി എന്നെ കെയർ ചെയ്തു പറയാമെങ്കിൽ ഇരിക്കെന്താ, നിന്റെ അമ്മയ്ക്ക് വേണ്ടിയാ നിന്നെ കെയർ ചെയ്യുന്നെന്ന് പറഞ്ഞൂടെ? നിന്റെ അമ്മയ്ക്ക് അറിയാലോ നീ ഇവിടെ എന്റെ ഒപ്പം ഉള്ളതെന്ന്. ഇനി ചിലപ്പോ നിന്റെ അമ്മ പറഞ്ഞാലോ ഞാൻ കാരണം നിനക്ക് ഈ മുറിവൊക്കെ പറ്റിയെന്ന്. അങ്ങനെ പറഞ്ഞാൽ എനിക്ക് ഒട്ടും സഹിക്കാൻ പറ്റില്ല. ഇനിയും എത്ര കള്ളങ്ങൾ നിങ്ങൾ പറയും. എന്ന് വരെ ഈ ബന്ധം വേർപിരിക്കുന്നതായി അഭിനയിക്കും. നിങ്ങൾക്ക് നന്നായി അറിയാം ഈ ബന്ധം വേർപെടുത്തിയാലും നമുക്ക് പരസ്പരം അകലാനാവില്ലെന്ന്. നമുക്കിടയിൽ എന്തോ ഉണ്ട്, അത് നിങ്ങൾ സമ്മതിച്ചാലും ഇല്ലെങ്കിലും അത് നമ്മളെ പിരിയാൻ അനുവദിക്കില്ല. നമ്മൾ അകലുന്നത് വരെ പരസ്പരം താങ്ങായി നിൽക്കും, പരസ്പരം കെയർ ചെയ്യും. നമുക്കിടയിൽ ഒന്നുമില്ല. എന്റെ തെറ്റിദ്ധാരണ ഞാൻ മാറ്റിയില്ലേ, അതുപോലെ നിന്റെ തെറ്റിദ്ധാരണ നീയും ഒന്ന് മാറ്റിക്കൂടെ? നോക്ക്, എന്റെ പ്രശ്നങ്ങൾ ഇനിയും കൂട്ടരുത്. എനിക്ക് ഇതിനെപ്പറ്റി കൂടുതലൊന്നും സംസാരിക്കാനില്ല. നിങ്ങൾക്ക് എന്താ മനസ്സിലാവാത്തത്? എല്ലാം ക്ലിയർ ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമല്ലേ? നിങ്ങൾ എന്താ സമ്മതിക്കാത്തത്? ബന്ധം വേർപെടുത്താം, പക്ഷെ നിങ്ങൾക്ക് എന്നോട് തോന്നുന്ന ഈ ഫീലിംഗ്സ് അത് നശിപ്പിക്കാൻ പറ്റില്ല. എന്തായാലും അതൊന്നുമല്ല ഞാൻ പറയാൻ വന്നത്. നിങ്ങൾ ഇങ്ങനെ വിഷമങ്ങൾ ഉള്ളിൽ ഒതുക്കാൻ തുടങ്ങിയാൽ അതെപ്പോഴും കൂടുകയുള്ളൂ. എന്നാൽ ഈ വിഷമങ്ങളെല്ലാം കുറയണമെങ്കിൽ നിങ്ങളുടെ മനസ്സിലെ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം കിട്ടണം. എനിക്കൊന്നും ചോദിക്കാനില്ലെന്ന് പറഞ്ഞില്ലേ? ഉണ്ട്, നിങ്ങളുടെ മനസ്സിൽ ചോദ്യങ്ങളുണ്ട്. എന്നോട് സ്നേഹമുണ്ട്. എന്നോട് സ്നേഹം ഇല്ലെങ്കിൽ മറ്റെന്തോ ഉണ്ട്. അതെന്താണെന്ന് ദയവേ തിരിച്ചറിയൂ. അത് തിരിച്ചറിയാൻ കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാം മനസ്സിലാകും. എല്ലാ ചോദ്യങ്ങൾക്കുള്ള ഉത്തരവും നിങ്ങൾക്ക് ലഭിക്കും. എന്റെ മനസ്സിൽ ഒന്നും ഇല്ലെന്നല്ലേ പറഞ്ഞു? ഇല്ലെങ്കിൽ എനിക്കൊരു അവസരം തരൂ, ഒരവസരം തരൂ. ശരി, ഞാൻ സമ്മതിച്ചു. നമുക്കിടയിൽ ഒരു ബന്ധവും ഇല്ല, എനിക്ക് നിങ്ങളിൽ ഒരു അവകാശവും ഇല്ല. വെറും ഒരു അവസരം മാത്രമാണ് ഞാൻ ചോദിക്കുന്നത്. ഒറ്റ തവണ ഞാൻ പറയുന്നത് കേൾക്കൂ, എന്റെ സത്യാവസ്ഥ ഒന്ന് കേൾക്കൂ, ഒരു തവണ മാത്രം. നിനക്ക് എന്താ പറയാനുള്ളത്? അത് ഇതല്ലേ, നീ സത്യസന്ധയാണ്, നീ ഒന്നും ചെയ്തിട്ടില്ല, ഇതൊക്കെ ചെയ്തു കൂട്ടിയത് ആ തനുവാണ്, അങ്ങനെയല്ലേ? അവൾ കൊണ്ടുവന്ന ആ സാക്ഷികളും അവരും കള്ളന്മാരാണ്. ഇതൊക്കെയല്ലേ നിനക്ക് പറയാനുള്ളത്? ഇനി ഇതിൽ കൂടുതൽ നിനക്ക് എന്തെങ്കിലും പറയാനുണ്ടോ പ്രിയ? ഞാൻ ഒന്നും പറയില്ല. ഇത്തവണ ഞാൻ നിങ്ങൾക്കൊരു കാര്യം കാണിക്കാൻ ആഗ്രഹിക്കുന്നു.
ഇതാണ് ആ തെളിവ്. എന്റെ സത്യം പുറത്തു കൊണ്ടുവരുന്നത്. ഇനി എന്റെ കയ്യിൽ വേറൊന്നുമില്ല. എന്റെ സത്യാവസ്ഥ ഒരിക്കലും എനിക്ക് തെളിയിക്കാൻ കഴിയില്ല. നമ്മുടെ ബന്ധവും എനിക്ക് രക്ഷിക്കാനാവില്ല. ഈ തെളിവിന്റെ ഒപ്പം നമ്മുടെ ബന്ധവും തകർന്നു പോയിരിക്കുന്നു. നിർത്തുന്നുണ്ടോ നിന്റെ ഈ കരച്ചിലൊക്കെ? നീ എന്തിനാ ഇങ്ങനെ അഭിനയിക്കുന്നത്? നീ ഇങ്ങനെ കരഞ്ഞു കാണിക്കും തോറും എന്റെ മനസ്സിൽ നിന്നോടുള്ള ദേഷ്യം കൂടുകയുള്ളൂ. നീ എന്തായാലും ഇവിടം വരെ വന്ന സ്ഥിതിക്ക് നിനക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ പറഞ്ഞിട്ട് നിനക്ക് ഇവിടെ നിന്ന് പോവാം. എത്രയും വേഗം നിനക്ക് പറയാനുള്ളത് പറഞ്ഞിട്ട് ഇവിടെ പോവാൻ നോക്ക്. എന്റെ ആഗ്രഹം അതായിരുന്നു, നിങ്ങളോട് എല്ലാ സത്യവും തുറന്നു പറയണമെന്ന്. അതുകൊണ്ട് ഒരു കാര്യമില്ലെങ്കിലും എനിക്ക് പറഞ്ഞേ പറ്റൂ. ആ സത്യം ഞാൻ ഇത്രയും കാലം എന്റെ ഉള്ളിൽ ഒളിച്ചു വെച്ചു. എനിക്ക് തോന്നി എന്നെങ്കിലും എന്നെങ്കിലും ഞാനത് തെളിയിക്കുമെന്ന്. പക്ഷെ എനിക്കറിയില്ലായിരുന്നു. ആ സത്യം ഒളിച്ചു വയ്ക്കാൻ ശ്രമിക്കുന്നോറും അത് വളർന്ന് വളർന്ന് എന്റെ വിവാഹ ജീവിതം വരെ അത് തകർത്ത് കളയുമെന്ന്. ഞാൻ ഒരു കാര്യം പറയാൻ മാത്രം വന്നത്, ഞാനല്ല തനുവിന്റെ കുഞ്ഞിനെ കൊന്നത്. ഞാൻ ഒരു പ്ലാനിങ് നടത്തിയിട്ടില്ല. എനിക്ക് അങ്ങനെയുള്ള ഒരു ചിന്തയും ഇല്ലായിരുന്നു. കാരണം അവൾക്കറിയായിരുന്നു. തനോനറിയായിരുന്നു. ഞാനോനറിയാവോട് പറയുമെന്ന്. ആ കുഞ്ഞ് നിങ്ങളുടേതല്ല, നിഖിലിന്റെ കുഞ്ഞാണെന്ന്. ഇതെല്ലാം നിഖിലിന്റെ കുഞ്ഞാണെന്ന്. ഞാനന്ന് ആ സത്യം പറയാനാ വന്നത്. അപ്പോഴാ അവര് രണ്ടുപേരും ചേർന്ന് എന്നെ കൊല്ലാൻ ശ്രമിച്ചത്. ഞാൻ പെട്ടെന്ന് മാറിക്കളഞ്ഞു. അവർക്ക് ആക്സിഡന്റ് ആയി. അല്ലാതെ ഞാൻ ആ കുഞ്ഞിനെ കൊല്ലാൻ ശ്രമിച്ചിട്ടില്ല. അവളുടെ തെറ്റ് കാരണം ആ കുഞ്ഞു മരിച്ചു പോയത്. ഞാൻ ആ കുഞ്ഞിനെ രക്ഷിക്കാനാണ് നോക്കിയത്. ഞാൻ ഉടനെ തന്നെ അവളെ ഹോസ്പിറ്റലിൽ എത്തിക്കാൻ ശ്രമിച്ചു. പക്ഷെ എന്ത് ചെയ്യാം, വൈകിപ്പോയി. ഞാൻ ഹോസ്പിറ്റലിൽ വെച്ച് തന്നെ നിങ്ങളോട് സത്യമെല്ലാം പറയണമെന്ന് കരുതിയതാ. പക്ഷെ കുഞ്ഞിന്റെ മരണത്തിൽ നിങ്ങൾ ഒരുപാട് ദുഃഖിച്ചിരിക്കുകയായിരുന്നു. അപ്പൊ ഞാൻ കരുതി വീട്ടിൽ പോയിട്ട് എല്ലാ സത്യങ്ങളും പറയാമെന്ന്.